20 വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും. കാസർഗോഡ് എത്തുക ഉച്ചയ്ക്ക് 1:25, അതായത് 8:05 ആണ് വന്ദേ ഭാരതിന്റെ റണ്ണിംഗ് ടൈം. തിരുവനന്തപുരം കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റോപ്പ് വന്ദേ ഭാരതിന് കൊല്ലം ജില്ലയിലാണ്. 6:07 കൊല്ലം ജില്ലയിൽ വന്ദേ ഭാരത് എത്തും, അതായത് 47 മിനിറ്റിൽ. 6:09 കൊല്ലത്ത് നിന്ന് പുറപ്പെടും. അടുത്ത സ്റ്റോപ്പ് കോട്ടയം ജില്ലയിലാണ്. 7:25 കോട്ടയം ജില്ലയിലെത്തും. 2:05 ആണ് റണ്ണിംഗ് ടൈം. കോട്ടയം കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എറണാകുളം ടൗൺ ആണ്. 2:57 എറണാകുളം ടൗണിലെത്തും, അതായത് 8:17. നെക്സ്റ്റ് സ്റ്റോപ്പ് തൃശ്ശൂർ. തൃശ്ശൂർ രാവിലെ 9:22 തൃശ്ശൂരിലെത്താനുള്ള സമയം 4:02 ആണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ വന്ദേ ഭാരതിന്റെ അടുത്ത സ്റ്റോപ്പ് ഷൊർണൂരാണ്. ഷൊർണൂരിൽ സ്റ്റോപ്പൊക്കെ ഉണ്ടാകുമെന്ന് ചില്ലറ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്തായാലും സ്റ്റോപ്പുണ്ട്. 4:42 കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വന്ദേ ഭാരത് ഷൊർണൂർ എത്തും. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എത്താൻ സമയമെടുക്കുക 5:43 ആണ്. കോഴിക്കോട് കഴിഞ്ഞാൽ വന്ദേ ഭാരതിന്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിലേക്ക് എത്താൻ 6:43 ആണ് റണ്ണിംഗ് ടൈം. 12:03 കണ്ണൂർ ജില്ലയിലെത്തും. ലാസ്റ്റ് സ്റ്റോപ്പ് കാസർഗോഡ് ജില്ലയാണ്. ഉച്ചയ്ക്ക് 1:25, അതായത് വെറും 8:05 കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് കാസർഗോഡേക്ക് വന്ദേ ഭാരത് ട്രെയിൻ എത്തും. തിരൂരിൽ ട്രെയിനിന് നിലവിൽ സ്റ്റോപ്പില്ല, വ്യാഴാഴ്ചകളിൽ സർവീസുമില്ല. ഇനി റിട്ടേൺ, അതായത് തിരികെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എപ്പോൾ പുറപ്പെടും? കാസർഗോഡ് നിന്ന് ഉച്ചയ്ക്ക് 2:30 വന്ദേ ഭാരത് പുറപ്പെടുക. തിരുവനന്തപുരത്ത് രാത്രി 10:35 വന്ദേ ഭാരത് റിട്ടേൺ എത്തും. അതിവേഗം ബഹുദൂരം വന്ദേ ഭാരത് താണ്ടും.